നമസ്കാരം. എ സി വി ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ. സ്വാഗതം ശ്രീ കാനം. ഈ വളരെ നിർണായകമായ ഒരു സംസ്ഥാന സമ്മേളനത്തിലെ കടുത്ത ബലപരീക്ഷണത്തെ അതിജീവിച്ച് ശ്രീ പന്നിയൻ രവീന്ദ്രൻ്റെ പിൻഗാമിയായിട്ട് പാർട്ടിയുടെ അമരക്കാരനായി വന്നിരിക്കുന്ന താങ്കൾക്ക് സംസ്ഥാന സമ്മേളനത്തിൽ നേരിട്ട ഒരു വെല്ലുവിളി പോലെ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ അമരക്കാരനായി വന്നിരിക്കുമ്പോഴും ചില വെല്ലുവിളികളെ നേരിടുന്നുണ്ടാകും അല്ലേ? അല്ല, ഇതിൽ കടുത്ത ബലപരീക്ഷണം എന്നൊക്കെയുള്ള പ്രയോഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ കേരളത്തിലെ പാർട്ടിയുടെ ഐക്യകണ്ഠ്യേന തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ആ സംസ്ഥാന കൗൺസിൽ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് കാനം രാജേന്ദ്രൻ. അതാണ് അതിനെ സംബന്ധിച്ച് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഈ ജീവിതത്തിലുടനീളം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം വെല്ലുവിളിയെ നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അത് മുറിച്ചു കിടക്കാനുള്ള വഴി കൂട്ടായി ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ചുമതലയാണ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത്. വെല്ലുവിളികൾ എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിയിൽ ഇപ്പം എൽ ഡി എഫിൽ മൊത്തത്തിൽ നേരിടുന്നതായ ചില കാര്യങ്ങളുമുണ്ട്, ചില പ്രതിസന്ധികളെ അതിജീവിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു രണ്ടാമത്തെ കക്ഷി ആയിട്ടുള്ളത് തന്നെയാണ് സി പി ഐ. പന്നിയൻ രവീന്ദ്രൻ സെക്രട്ടറി സ്ഥാനത്ത് വന്ന സമയത്ത് പിൽക്കാലത്ത് സി പി എമ്മുമായിട്ട് ചില കാര്യങ്ങളിൽ പൊരുത്തപ്പെടാതെ വരികയും സി പി ഐയിലുള്ളവരെല്ലാവരും തന്നെ വിമർശിക്കുകയും ചെയ്തു പാർട്ടിയെ. അതിലെ കടുത്ത വിമർശനം താങ്കളിൽ നിന്നാണ് സി പി എമ്മിന് കിട്ടിയിട്ടുള്ളത്. അതല്ല, ഞാനിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒരു സി പി എം വിമർശകനാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. 64 പാർട്ടി പുലർന്നതിന് ശേഷം സി പി ഐയും സി പി എം തമ്മിൽ ആശയപരമായ സംവാദങ്ങൾ സാധാരണയായി ഉണ്ടാകാറുണ്ട്. ആ ആശയപരമായ സംവാദങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ സി പി ഐയുടെ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ മുന്നോട്ട് പല സന്ദർഭങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ള നിലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ആ താത്വിക പ്രശ്നങ്ങളിൽ സി പി എമ്മിൻ്റെ നിലപാടിനോട് വിയോജിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ആശയപരമായ സംവാദങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാനോ അല്ലെങ്കിൽ മാന്യതയുടെ സഭ്യതയുടെ അതിർ വരമ്പ് ലംഘിക്കുന്ന സംഭാഷണങ്ങളിൽ പദപ്രയോഗങ്ങൾ നടത്താനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഈ ആശയപരമായ സംവാദങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഉപകരിക്കുക എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അടുക്കൽ. പലപ്പോഴും പല കാര്യങ്ങളിലും ഡിഫെൻഡ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് താങ്കളും, പക്ഷേ അതൊക്കെ പിന്നീട് എങ്ങും എത്താതെ പോവുകയും ചെയ്തിട്ടില്ലേ? ഇല്ല, അങ്ങനെയല്ല. പാർട്ടി 64 പുലർന്നതിന് ശേഷം പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ താത്വിക ഞാൻ ചോദിക്കുന്ന ഈ സമീപകാലത്തുള്ള ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളിൽ സി പി ഐ അന്നെടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ. ആ നിലപാടുകൾ ഞങ്ങൾ അടിയുറച്ച് നിൽക്കും. അങ്ങനെ നിന്ന് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരുമായി ഞങ്ങൾക്ക് ഒരു മുന്നണിയിൽ സി പി എമ്മുമായി ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ആ മുന്നണിയുടെ പരിപാടി നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ രണ്ട് പാർട്ടിയായി നിലനിൽക്കുന്നിടത്തോളം കാലം പല പ്രശ്നങ്ങളിലും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാകും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തടസ്സവും ആവുകയില്ല എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. യു ഡി എഫിൻ്റെ നേർക്ക് പലതരത്തിലുള്ള സമര വഴികൾ സ്വീകരിച്ചിട്ടുണ്ട് എൽ ഡി എഫ്. അതിൽ പലതും സി പി എം സി പി ഐ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരമായിരുന്നു എന്ന് പറയുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. സി പി ഐ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഒരു സന്ദർഭത്തിലും ഞങ്ങളുടെ പാർട്ടി അന്നത്തെ പാർട്ടി സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട്. അത് താങ്കളും കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾ മാധ്യമപ്രവർത്തകരും പറഞ്ഞിട്ടുള്ളതാണ്.
അത് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പല ആളുകളും അതിനെ സംബന്ധിച്ച് പറയാം. അത് ഞങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യുമെന്നല്ലാതെ സി പി ഐ ചർച്ച ചെയ്ത് ഈ സമരം അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ് എന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ജനങ്ങൾ അങ്ങനെ കേട്ടിരിക്കുന്നതാണെങ്കിൽ, ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആ വിശ്വാസം മാറ്റാനായിട്ട് താങ്കളിപ്പോൾ അമരക്കാരനായിട്ട് എത്തിയിരിക്കുന്ന ഈ പാർട്ടി വഴി സാധിക്കുന്നു? അത് എൽ ഡി എഫ് യോജിച്ച് അത്തരം സമരങ്ങളിൽ യോജിച്ച സമീപനം സ്വീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് വർദ്ധിച്ച വിശ്വാസമുണ്ടാകും. ഈ ജനപക്ഷ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകാനായിട്ട് സി പി എം സി പി ഐക്ക് സാധിക്കുമോ? പല കാര്യങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട്. സമരങ്ങളിലും പ്രശ്നങ്ങളിലും സി പി ഐയും സി പി എമ്മും എപ്പോഴും, പ്രത്യേകിച്ച് നിയോലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിലും അല്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരായ സമരത്തിലും വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സി പി ഐയും സി പി എമ്മും തമ്മിലില്ല. ഇപ്പോൾ മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ശ്രമം നടന്നു, അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ഇക്കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചത്തുകൊച്ചിന്റെ ജാതകം വായിക്കുന്ന എന്തിനാണ്? മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്ത് ആരെങ്കിലും ഇനി ശ്രമിക്കോ? ഇനി സാധിക്കത്തില്ല. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച. അവ മുമ്പ് ഉണ്ടായിരുന്നു എന്നർത്ഥം. അത് ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ സമീപനമുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിന്റെ പ്രശ്നങ്ങളാണ്. അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ല. പോസ്റ്റ്മോർട്ടം നമുക്കാകാം, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു ഗുണമില്ല, അതുകൊണ്ട് അത് വിട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ചത്ത കൊച്ചിൻ്റെ ജാതകം കൂടി നോക്കുകയാണ്. പാർട്ടിക്കേറ്റ ഒരു കളങ്കമുണ്ട്. ഇതുവരെ സി പി ഐക്ക് അത്തരത്തിലുള്ള ഒരു കളങ്കത്തിലേക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇതും ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കുന്നതാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു സംഘടനാപരമായ തീരുമാനമെടുത്ത് ഞങ്ങളുടെ പാർട്ടി ക്ലോസ് ചെയ്ത് ഒരു ഫയലിൻ്റെ കാര്യമാണ് അങ്ങ് പറയുന്നത്. ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തു. കാരണം ഞങ്ങളെ പോലെ ഒരു പാർട്ടിക്കല്ലാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്കെതിരായി നടപടി സ്വീകരിക്കാനോ കഴിയില്ല. അതിനുള്ള ആർജവുമുള്ള കേരളത്തിൽ മറ്റൊരു പാർട്ടിയെ നിങ്ങൾ പറയും. അത് സി പി ഐക്ക് മാത്രമേ കഴിയൂ. സി പി ഐ അത് ചെയ്തു. സി പി ഐയുടെ 150,000 പാർട്ടി മെമ്പർമാരെ ഞങ്ങൾ ആ വിവരം അറിയിച്ചു. ആ വിഷയം അവിടെ അവസാനിച്ചു. അത് പാർട്ടിയിൽ തന്നെ ചില വിഭാഗീയത രൂപപ്പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്ന് അർത്ഥമില്ല. ഒരു കാര്യം തെറ്റ് കണ്ടാൽ തിരുത്തുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചുമതല. തെറ്റ് കാണുമ്പോൾ തിരുത്തുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് ഞങ്ങൾ വലിയ കാര്യമാക്കാറില്ല. തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും സ്വീകരിക്കേണ്ട ശരിയുടെ വഴി. അത് സി പി ഐ സ്വീകരിച്ചു എന്ന്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സമരത്തിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലും ജനങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് സംശുദ്ധീകരിക്കാനായിട്ട് താങ്കൾക്ക് സാധിക്കും? ഞങ്ങളിപ്പോൾ ശുദ്ധീകരിക്കാൻ ഞാനിപ്പോൾ ഒരു അങ്ങനെ ഒരു അതിമനുഷ്യനായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞങ്ങളുടെ കളക്റ്റീവായ ലീഡർഷിപ്പ് പരിപൂർണമായി ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ഊന്നു എന്നുകൊണ്ട് കൂട്ടായി ഞങ്ങൾ പ്രവർത്തിച്ച് ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങൾ പുറത്തു കിടക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഈ ഇപ്പോൾ പാർട്ടിക്ക് തോന്നുന്നില്ലേ ഈ എൽ ഡി എഫിൽ നിന്ന് ചില ഘടകകക്ഷികൾ വിട്ടുപോയതിൽ ഒക്കെ അതിൻ്റെതായ ഒരു ക്ഷീണം? എൽ ഡി എഫ് ദുർബലപ്പെടുമ്പോൾ എപ്പോഴും വേദനിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ. എൽ ഡി എഫിൻ്റെ സ്വാധീനം മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ. ഞങ്ങളുടെ കൊല്ലം സമ്മേളനവും ഇപ്പോൾ കോട്ടയം സമ്മേളനവും ഇതിൻ്റെ ജനകീയ അടിത്തറ ശക്തമാക്കണം എന്ന പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. അതെ, സി പി ഐ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രകടിപ്പിക്കുന്നത് സി പി എം അതിൻ്റെ ഒരു മുഖവിലക്കെടുക്കാതെ പോയത് കൊണ്ടല്ലേ അവിടെയും തന്നെ ആ പാർട്ടിക്കുള്ളിലും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ? പാർട്ടിയിൽ നിന്ന് ഘടകകക്ഷികൾ പോയിട്ടുണ്ട്. അങ്ങനെ പറയാൻ കഴിയില്ല. കൊല്ലം സമ്മേളനത്തിൽ സി പി ഐ ഈ വിട്ടുപോയ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോയ പാർട്ടികളോട് ഉള്ള സമീപനത്തെ സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കിയതിന് ശേഷം എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി അവർ തിരിച്ചു വരണം എന്ന് പ്രമേയം പാസ്സാക്കിയത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് സി പി എം ഇതിനെതിരാണ് എന്ന് എനിക്ക് ധാരണയില്ല. പക്ഷേ ഇവരൊക്കെ കൂടെ തിരിച്ചു കൊണ്ടുവന്ന് എൽ ഡി എഫ് ശക്തിപ്പെടുത്തണം എങ്കിൽ അതിന് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾ, അവരൊരു സമവായം ഉണ്ടാക്കൽ ഇതെല്ലാം ആവശ്യമാണ്. അത് ഈ പുതിയ 16 നടക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം കാര്യങ്ങളിലൊക്കെ സമയമുണ്ടല്ലോ, ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ സി പി എം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആർ എസ് പി പോകുമായിരുന്നു? അല്ല, അത് വ്യത്യസ്തമായ ഒരു ചോദ്യം. അതെ, അവിടെയും സി പി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. ആർ എസ് പിയുമായി സീറ്റ് ചർച്ച എൽ ഡി എഫിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ല. ആർ എസ് പിക്ക് സീറ്റ് വേണം എന്നുള്ള ആവശ്യം എൽ ഡി എഫിലും ഉന്നയിച്ചിട്ടില്ല.
അതിനുവേണ്ടി വിളിച്ചുകൂട്ടിയ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതെയാണ് ആർ എസ് പി പുറത്തുപോയി മറ്റൊരു നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് അവർ തമ്മിൽ എന്ത് ഉഭയകക്ഷി ചർച്ചയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എൽ ഡി എഫിലെ മറ്റ് കക്ഷികളെ ഇരുട്ടി നിർത്തിക്കൊണ്ടാണ് അവർ പുറത്തുപോയത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എൽ ഡി എഫിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തിൽ തെറ്റോ ശരിയോ എന്ന അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് ഞങ്ങൾ സഹായിച്ചില്ല എന്ന് ആർ എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനം ശരിയല്ല എന്ന് ഞാൻ അവരെ അറിയിക്കാം. അപ്പോൾ ആർ എസ് പി പോയത് എന്തുകൊണ്ടായാലും മുന്നണിക്ക് ഒരു ക്ഷീണം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ എസ് പി മാത്രമല്ല എല്ലാ ഇടതുപക്ഷ വിപുലമായിട്ടുള്ള ഇടതുപക്ഷ ഐക്യം, വിശാലമായ ഐക്യം വേണം എന്നാണ് സി പി ഐയുടെ നിലപാട്. അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പലപ്പോഴായി വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ടി ഞങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ പ്രവർത്തിച്ചാലേ ഇത് സാധ്യമാവുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളുടെ വ്യക്തിപരമായ സ്വാധീനം മുന്നണിക്കുള്ളിൽ ഞങ്ങൾ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും. ഈ ഇടതുമുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ആർ ബാലകൃഷ്ണപിള്ളയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? ഇടതുമുന്നണി വിപുലീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോ അവരെ കളയുന്നതോ ആയിട്ട് ലളിതമായി ഞങ്ങളതിനെ കാണുന്നില്ല. ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോഴും യു ഡി എഫിൽ വിട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് ഗണേശൻ വോട്ട് ചെയ്തു, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അതൊരു നല്ല കാര്യം, എൽ ഡി എഫിന് അനുകൂലമായിട്ട് ഒരു വോട്ട് വന്നു. ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉള്ള എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പാർട്ടി അംഗമാകണമെങ്കിലും അതിനെ അത് സ്വീകരിക്കണമെങ്കിലും മുന്നണിയിലെ പൊതുവായ സമ്മതം ആവശ്യമുണ്ട്. അത് നിശ്ചയമായിട്ടും പുതിയ സാഹചര്യത്തിൽ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കും എന്നല്ലാതെ സി പി ഐയുടെ അഭിപ്രായം എന്ത് എന്ന് ഇപ്പോൾ പറയുന്നത് ഈ കൂട്ടായ തീരുമാനത്തിൽ എടുക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ അണിയറ നീക്കങ്ങൾ ഒരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ? എന്ന് ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിലേക്ക് പ്രവേശിച്ചു. ബാലകൃഷ്ണപിള്ള ഇന്നലെ തന്നെ നിശ്ചയിച്ചല്ലോ, ഇന്നലെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു കോടിയേരി ബാലകൃഷ്ണനുമായി കാനം രാജേന്ദ്രനുമായി ചർച്ച ചെയ്തു എന്ന് ഏതോ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ബാലകൃഷ്ണപിള്ള ഇന്നലെ നിഷേധിച്ചല്ലോ, അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ലെങ്കിൽ ശരി, ബാലകൃഷ്ണപിള്ളയ്ക്ക് വരാനുള്ള സാധ്യത എന്താണ് താങ്കൾ കാണുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. അത് എൽ ഡി എഫിൻ്റെ നയങ്ങളും പരിപാടികളുമായി സഹകരിച്ചു പോകുന്ന പാർട്ടികളെ പങ്കെടുപ്പിക്കണമോ അതിലംഗമാക്കണമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് ഒറ്റയ്ക്കാണ്. ഒരു കക്ഷിക്ക് ഒറ്റയ്ക്ക് ഒരാളിനെ ചേർക്കാനോ പുറത്താക്കാനോ ഒന്നും അധികാരമില്ല. ഈ സുപ്രീം കോർട്ട് വരെ പോയി കേസ് പറഞ്ഞ് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് പാർട്ടിക്ക്. അത് മറ്റൊരു വ്യത്യസ്ത സാഹചര്യത്തിൽ, അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥായിയായ അത്തരത്തിലുള്ള സമീപനങ്ങൾ, ശത്രുതയും അല്ലെങ്കിൽ അത്തരത്തിലൊരു മൃത്തും ഒന്നും ഉണ്ടാവാറില്ല. മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴും അത് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ ബാലകൃഷ്ണപിള്ള അങ്ങനെ ശരി സ്ഥായിയായ ഒരു ഇതില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാലകൃഷ്ണപിള്ള ആ മുന്നണിയിലേക്ക് വന്നു എന്ന് വരാം. പക്ഷേ വി എസ് ഇക്കാര്യത്തിൽ ഒരു യോജിപ്പ് പുലർത്തുമോ? അതെ, വി എസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ നിലപാട്, സി പി ഐയുടെ നിലപാട്, ഇടതുപക്ഷ മുന്നണിയുടെ ആകെ നിലപാട്, അതാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ വി എസ് ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി പിന്നീട് സി പി ഐയുടെ കോട്ടയത്തെ സമ്മേളനത്തിൽ വരികയുണ്ടായി. അത് വി എസിനോട് ഒരു പ്രത്യേക ഒരു ആഭിമുഖ്യം എപ്പോഴും സി പി ഐക്ക് ഉണ്ട്. അത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ പാർട്ടി പിളർന്നിറങ്ങിപ്പോയി സി പി എം രൂപീകരിച്ചതിൽ ഏക ജീവിച്ചിരിക്കുന്ന ആളാണ് വി എസ്. അപ്പോൾ വി എസ് ഈ പാർട്ടി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷവും സി പി ഐയും അതിൻ്റെ സമ്മേളനങ്ങളുമായിട്ടൊക്കെ മുൻകാലങ്ങളിലെല്ലാം സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ ഓർക്കുന്നുണ്ടാവും, തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോഴാണ് കൊല്ലത്ത് ഞങ്ങളുടെ സമ്മേളനം നടക്കുന്നത്.
ഈ സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിയാണ് അന്ന് കൊല്ലത്ത് അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്നതുപോലെ തന്നെ അദ്ദേഹം ആലപ്പുഴയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനും എത്രയോ നാളുകൾക്ക് മുമ്പാണ് ഞങ്ങൾ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഞാനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ ക്ഷണം സ്വീകരിച്ച് വന്ന് അവിടുന്ന് മറ്റു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതും ഈ സമ്മേളനത്തിലെ വരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്നത്തെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് കേരള വികസനം സംബന്ധിച്ച ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നത്. അല്ലാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരു പരാമർശനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിന് നമ്മൾ കൂട്ടായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെയാണ് അവിടെ പറഞ്ഞത്. താങ്കൾ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന ഇടയ്ക്ക് പറയുകയുണ്ടായി ഈ മുഖ്യമന്ത്രിയാകാൻ സി പി ഐയിലും യോഗ്യതയുള്ളവരുണ്ട്. അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ അതിന് യോഗ്യതയില്ലാത്തവരെ കൊണ്ടാണ് ഈ പാർട്ടി നടക്കുന്നത് എന്ന് ഞാൻ പറയണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, സി പി ഐയിലും യോഗ്യത, ഞാൻ അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. മുഖ്യമന്ത്രി പദത്തേക്ക് പദത്തിൽ സി പി ഐ വരുമോ എന്ന ചോദ്യത്തിൽ എന്തുകൊണ്ട് വന്നുകൂടാ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദം വേണമെന്നല്ല. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ പാർട്ടി ശക്തമല്ലാതിരുന്ന, അല്ല ദുർബലമായിരുന്ന കാലം, ഇതിനേക്കാൾ അംഗബലം കുറവുണ്ടായിരുന്ന കാലത്ത് സി പി ഐ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ള പാർട്ടികളിൽ ഒന്നാണ് സി പി ഐ. അതെ, അച്യുതമേനോൻ്റെ ഗവൺമെൻറ്, പിന്നെ പി കെ വാസുദേവൻ നായർ, ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നുകൂടാ എന്ന് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്പം എൽ ഡി എഫിനകത്ത് മുഖ്യമന്ത്രി 2.5 വർഷം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണം, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളത് അടിവരയിടണം. കാരണം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടു കൂടി പറയാനുള്ള ബാധ്യതയാണ് പാർട്ടി സെക്രട്ടറിക്കുള്ളത്. അപ്പോൾ അടുത്ത തവണ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, എൽ ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനകത്ത് എന്നൊന്നും ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. അല്ല, എന്തുകൊണ്ട് വന്നുകൂടാ എന്നുള്ളത് അതൊരു പത്രലേഖകന്റെ ചോദ്യത്തിന് എന്തുകൊണ്ട് വന്നുകൂടാ, എന്തുകൊണ്ട് പാർട്ടിക്ക് അർഹതയില്ല, അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടെ എൻ്റെ ചോദ്യം ഇപ്പോഴും ആൻസർ കിട്ടാതെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആൻസർ കിട്ടാതെ അവശേഷിക്കുക. പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇടയ്ക്ക് രംഗപ്രവേശം ചെയ്യിപ്പിച്ചു. ഉടൻ തന്നെ എൽ ഡി എഫ് കൺവീനർ അല്ലേ വൈക്കം മിഷൻ അത് തിരുത്തുകയും ചെയ്തു. അദ്ദേഹം മാത്രമല്ല, യോഗ്യതയുള്ളവർ പലരുമുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്താണ് ഇപ്പോഴേ അത്തരത്തിലുള്ള പിണറായിയെ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനപിന്തുണ വേണ്ട തരത്തിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്നും ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നയാൾ മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞത് വളരെ ഇമ്മച്യൂർ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം ഞാനതിനൊരു വലിയ കാര്യമൊന്നും കാണുന്നില്ല. ഞാൻ വൈക്കം വിശ്വം പറഞ്ഞതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ പാർട്ടിയിൽ പലരും യോഗ്യരായിട്ടുണ്ട്. എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 2016 നടക്കുന്ന മെയ് മാസത്തിലെ വല്ല നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്, ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആരും തീർച്ചപ്പെടുത്തിയിട്ടില്ല. അവിടെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്. അതൊരു ഇമ്മച്യൂർ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു പ്രസംഗത്തിൻ്റെ മധ്യ പറഞ്ഞതായിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് സി പി ഐ പല കാര്യങ്ങളും അങ്ങോട്ടേക്ക് ആവശ്യപ്പെടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നത് അല്ലേ? സി പി ഐയുടെ ആവശ്യങ്ങളെന്നും എൽ ഡി എഫിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. തുറന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുത്തു തന്നെയാണ് സി പി ഐ മുന്നോട്ട് പോയിട്ടുള്ളത്. തുടർന്നും ആ നടപടികളും ആ നിലപാടുകളും സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ സി പി എം അതിന് വഴങ്ങി തരാറുണ്ടോ? സി പി ഐ ഉന്നയിക്കുന്നതായ കാര്യങ്ങളൊക്കെ തന്നെ, അത് നമ്മളെപ്പോഴും പറയുന്ന ഈ വലിയേട്ടൻ മനോഭാവം എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും തന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ മെറിറ്റിൽ അത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ ഞങ്ങളുടെ ഉന്നയിച്ച ആവശ്യങ്ങൾ ശരിയായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് സി പി എം അതിനനുകൂലമായി പ്രതികരിച്ച അനുഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പലതരത്തിലുള്ള സമരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പലതും പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ സമ്മതിക്കത്തില്ല. ഒരു സമരവും വിജയത്തിലെത്തിയിട്ടില്ല എന്നൊക്കെ പറയുള്ളൂ, ആ അതിലൂടെ രാജിയിലേക്ക് എത്താറില്ല എന്നായിരിക്കും ഒരുപക്ഷെ മറുപടി പറയുന്നത്. പക്ഷേ ആ സമരം ഒത്തുതീർപ്പിലെത്തി എന്നൊക്കെ പറയുമ്പോൾ സി പി ഐയുമായിട്ട് സി പി എം ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതെയാണ് മാറിയിട്ടുള്ളത്. അല്ല, ആ പറയുന്നതൊന്നും ശരിയല്ല. സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം
എല്ലാ സമരങ്ങളും എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയ സമരങ്ങളും മറ്റുള്ള സമരങ്ങളും ബഹുജന അഭിപ്രായം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നയത്തിനെതിരെ ബഹുജന അഭിപ്രായം സംഘടിപ്പിക്കുക എന്നതാണ് സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മൾ സമരം നടത്തി. ആദ്യത്തെ സമരം പരാജയപ്പെട്ടു പോയതുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കൊളോണിയൽ വാഴ്ചയിലായിരുന്നേനും. നൂറ്റാണ്ട് സമരം നടത്തിയിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് സമരത്തിനെല്ലാം ഇമീഡിയറ്റ് റിസൾട്ട് ഉണ്ടാകണം എന്ന ഒരു ധാരണ ആദ്യമായിട്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ തിരുത്തണം. അതുകൊണ്ട് സമരം ഈ ആവശ്യത്തിന് വേണ്ടിയാണ്, ബഹുജന അഭിപ്രായം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം ബഹുജന അഭിപ്രായം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ, ജനങ്ങളുടെ മനസ്സിലേക്ക് കടക്കാൻ പൊളിറ്റി രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാജിവെക്കണം, രാജിവെക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലേത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക്, സമരങ്ങളിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം ഭരണകൂടത്തിന് എതിരായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്കു വഹിച്ചിട്ടുണ്ട്. പിന്നെ സമരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ, ഇപ്പം താങ്കൾ പരാമർശിക്കുന്ന സമരം സോളാർ സമരമാണെന്ന് എനിക്കറിയാം. ആ സമരം LDFൻ്റെ തീരുമാനം അനുസരിച്ചാണ്, LDFലെ നേതാക്കന്മാരെല്ലാം സമ്മതിച്ചിട്ടാണ് അത് വിഡ്രോ ചെയ്തത്. പക്ഷേ ഇതൊന്നും, ഈ സമരങ്ങളൊന്നും തന്നെ, ഈ UDFനോട് ചെയ്തിട്ടുള്ള സമരങ്ങളൊന്നും തന്നെ, ഇപ്പോൾ താങ്കൾ അതിനകത്ത് വേറൊരു കാരണം, ഒരു ന്യായം കണ്ടെത്തി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി, സമരം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. അല്ല, സമരം എന്ന് പറയുന്നത് എല്ലാ സമരങ്ങളും വിജയിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലോ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മുതലാളിത്തം തകരണം എന്ന് പറഞ്ഞ് സമരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക എത്ര വർഷമായിട്ട്? അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ മുതലാളിത്തം വന്നിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ സമരം നിർത്തിട്ട് പോവുക. അതുകൊണ്ട് സമരം എന്ന് പറയുന്നത് അത് ജനങ്ങളെ ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി എന്നതിനപ്പുറം മറ്റ് അതൊരു രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആ ആശയം എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടക്കുന്നത്. CPIക്ക് പാർലമെൻറ്റിലെ ഒരു സീറ്റ്, നിയമസഭയിലെ 16. ഇനി ഈ പാർട്ടിയെ വിപുലീകരിക്കണമെന്നുണ്ടെങ്കിൽ, ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, പണ്ട് പലപ്പോഴും പാർട്ടിക്കൊരു ഒരു ഒരു സ്കൂളുണ്ടായിരുന്നു ഇവർക്ക് പരിശീലനം കൊടുക്കാൻ, പ്രവർത്തകർക്ക്. ഇപ്പോഴതില്ല, അതിൻ്റേതായ ചില പിടിപ്പുകേട് ഇതിനകത്തുണ്ടാകുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഇപ്പോഴും പാർട്ടി സ്കൂളും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പക്ഷേ പഴയതുപോലെ പാർട്ടി കേഡർമാരെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും, ഇപ്പം ഞങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാരായി വരുന്ന 70കളുടെ കാലഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അത് മാറ്റാൻ ഞങ്ങളിപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനം ഒരു മുഖ്യമായിട്ടുള്ള വിഷയമായി കണ്ടിട്ട് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, പുതിയ തലമുറയിൽ ഈ ഇതിലേക്ക് വരുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതിന് പഴയ കാലത്തെ പോലെ മുഴുവൻ സമയ പ്രവർത്തകർ പോരും, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് ടൈമായിട്ട് കുറേ കൂടുതൽ ആളുകളെ കൊണ്ടുവരിക, അവർക്ക് കുറച്ചുകൂടി പ്രവർത്തനങ്ങളുമായിട്ടുള്ള രാഷ്ട്രീയ പരിശീലനം നൽകുക എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിപ്പുണ്ട്. ഏതായാലും ഈ സമ്മേളനത്തിന് ശേഷം അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നല്ല പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ഏപ്രിൽ മാസം മുതൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഈ CPIക്ക് പൊതുവേ ഉള്ള ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യം പറയുന്നുണ്ട്. അത് നമുക്കറിയാം, PKV ആയാലും അച്യുതമേനോനായാലും അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഈ ശ്രീ പന്നിയൻ രവീന്ദ്രൻ്റെ ഒരു ലാളിത്യവും അദ്ദേഹം വളരെ സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഇതൊക്കെ പാർട്ടി സമ്മേളനത്തിൽ വിമർശന വിധേയമായിട്ടുണ്ടല്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പാർട്ടി സമ്മേളനത്തിൽ ഇപ്പോൾ നടന്ന വിമർശനങ്ങളെല്ലാം എനിക്കിപ്പോൾ ഒരു ചാനലിൻ്റെ മുന്നിൽ വന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പാർട്ടി സമ്മേളനങ്ങൾ എന്ന് നടന്നാലും അതിൽ പാർട്ടി കേന്ദ്രത്തിന്, പാർട്ടി ലീഡർഷിപ്പിനെതിരായി വിമർശനം ഉന്നയിക്കാറുണ്ട്. ഞാൻ 1971 മുതലുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്ര വർഷമായെന്ന് കണക്ക് കൂട്ടിക്കോ. ഈ സമ്മേളനങ്ങളെല്ലാം പാർട്ടി ലീഡർഷിപ്പ് എത്ര പ്രഗത്ഭനാണെങ്കിലും പാർട്ടി ലീഡർഷിപ്പിൻ്റെ നിലപാടുകളെ 3 വർഷത്തിലൊരിക്കൽ കൂടുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനത്തെ ഏത് ലീഡർഷിപ്പാണെങ്കിലും അവർ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അതിനെ കാണുള്ളൂ.
അതിലെ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ പോലും കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. അതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് വിമർശനം വന്നു എന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ആ വിമർശനങ്ങൾ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ CPM-നും പുതിയ സാരഥിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലും അവിടെ ഇപ്പോഴും ഒരു 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 പിണറായി യുവ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല അല്ലേ? ഞാനതിനെക്കുറിച്ചൊന്നും കമൻ്റ് ചെയ്യുന്നില്ല. അത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നിയമസഭയിൽ MLA-മാരായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ CPM-ൻ്റെ നല്ല സെക്രട്ടറി ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിന് ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. ഞങ്ങളതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാറില്ല. അതൊക്കെ പരിഹരിക്കും എന്ന് തോന്നുന്നുണ്ടോ? PS-ൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്, അത് അവരുടെ പ്രശ്നമാണ്. അവരുടെ പ്രശ്നമാണ്. CPI-യുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ താങ്കൾ അതിനെ മാറി എന്ന് കാണുന്നു? എനിക്ക് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാറി നിന്ന് കാണുമ്പോൾ അതിന് കഴിവും പ്രാപ്തിയും അനുഭവപരിചയവുമുള്ള നേതൃത്വം ആ പാർട്ടിക്ക് തന്നെയുണ്ട്. അവർക്കതെല്ലാം പരിഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പരിഹരിക്കാൻ പറ്റും എന്നാണ് താങ്കൾ? പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ താങ്കൾ പറയുകയുണ്ടായി LDF മുന്നണി വിപുലീകരിക്കണം എന്ന് പറയുണ്ടായി, പോയവരൊക്കെ തിരിച്ചു വരണമെന്ന്. അങ്ങനെയാണെങ്കിൽ CPI-യിൽ നിന്ന് പോയവരും ഒക്കെ തിരിച്ചു വരാൻ, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടവരെയൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനെ സംബന്ധിച്ച് CPI-യിൽ നിന്ന് മാത്രമല്ല, ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് CPI-യിൽ നിന്ന് ഇനാക്റ്റീവായി നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ അവരൊക്കെ ആയിട്ടൊരു ആശയവിനിമയം നടത്തി ഈ പാർട്ടിയെ കുറച്ചുകൂടി സജീവവും ശക്തവുമാക്കാനായിട്ടുള്ള ഒരു തുറന്ന മനസ്സോടു കൂടിയുള്ള സമീപനമാണ് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. ഗൗരിയമ്മയുടെ പാർട്ടി തിരിച്ചു വരില്ലെന്നാണ് പറയുന്നത്? ഗൗരിയമ്മയുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയതല്ലല്ലോ. അല്ല, അതല്ല, LDF-ൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. LDF-ലേക്ക് വരുന്ന LDF-ൽ ആര് വരണം വേണ്ട എന്നുള്ളത്, ഇപ്പോൾ JSS LDF-ഉമായിട്ട് സഹകരിക്കുന്നുണ്ട്, CMB അരവിന്ദ് അശ്വൻ വിഭാഗം LDF-ഉമായിട്ട് സഹകരിക്കുന്നുണ്ട്, മറ്റു ചില ഗ്രൂപ്പുകളും പാർട്ടികളും ഒക്കെ സഹകരിക്കുന്നുണ്ട്. അതിൽ ആരൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമാകണം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് കൂട്ടായി ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഈ കൊല്ലത്താണെങ്കിൽ തന്നെയും പാർട്ടിക്കുണ്ടായ ഒരു പരാജയമെന്ന് പറയുന്നത് അത് പിണറായിയുടെ ചില പദപ്രയോഗങ്ങളിലൂടെ തന്നെ പറ്റിയിട്ടുള്ളതല്ലേ? CPI അതിന് അന്ന് എതിർത്തതുമാണ് അതിനെ പിന്നീട്? ഇല്ല, അതെല്ലാം ഇപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് യാതൊരു താങ്കൾക്കോ എനിക്കോ യാതൊരു ഗുണമില്ലാത്ത കാര്യത്തിന് എന്തിനു നമ്മൾ സമയം ചിലവഴിക്കും? അപ്പോൾ അതിൽ ചില വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്തിയിട്ട് എന്ത് കാര്യം? സോ അത് നമുക്ക് അവസാനിപ്പിക്കാം, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അല്ല, അതിനുശേഷമാണ് പിന്നീട് ശ്രീ ബേബി പറയുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുനരേകീകരണത്തെക്കുറിച്ചും പറയുകയുണ്ടായി. അതിപ്പോഴും ഒരു 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 അപ്രാപ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ചെയ്യും? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുനരേകീകരണം എന്നത് CPI-യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ദീർഘകാല സ്വപ്നമാണ്. അത് ഒരു ദിവസം ഒരു സ്വിച്ചിട്ടാൽ യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ അത് സാധ്യമാകും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, പ്രത്യയശാസ്ത്രപരമായി കൂടുതൽ അടുത്തറിയുക, ഇതെല്ലാം അതിൻ്റെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഒരു പുനരേകീകരണം എന്ന് പറയുന്നത് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പുനരേകീകരണമാണ്. അത് CPI-യും CPM-ഉം മാത്രമല്ല, ഇന്ത്യയിലെ പിളർന്നു പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന 32 പാർട്ടികളും ഗ്രൂപ്പുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ചു പോയത് ഉണ്ട് എന്ന് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ഇപ്പോൾ ഒരു സർവേ അവരുടെ ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ അവരെ എല്ലാം യോജിപ്പിക്കണം, ഈ ദുർബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമാക്കണം, അതേപോലെ തന്നെ ഇടതുപക്ഷത്തെ വിശാലമായ ഒരു ഐക്യം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗാളിൽ SUCI CPI-ML പോലെയുള്ളവരുമായി 17 പാർട്ടികളുമായി ബംഗാളിൽ ഇപ്പോൾ ഇടതുപക്ഷ റാലിയിൽ അവർ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇവരെ എല്ലാം ഒരുമിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ CPI-ക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും, അതിനകത്ത് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അതിന് നേതൃപരമായ പങ്ക് നിർവഹിക്കാൻ കഴിയുന്നിടത്തെല്ലാം അതിനുവേണ്ടി ശ്രമിക്കും. ഈ പുനരേകീകരണം വന്ന് എന്ത് അടിസ്ഥാനപരമായിട്ട് ഒരു തടസ്സം നിൽക്കുന്നത്? സഭ ആശയപരമായിട്ടുള്ള അന്ന് 64 പാർട്ടി പിളരുന്നതിന് സാഹചര്യമൊരുക്കിയ താത്വികമായ പ്രശ്നങ്ങളൊന്നും ഈ
നൂറ്റ ഈ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഈ നിയോലിബറൽ നയങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിപ്പിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിൽ ഇതെല്ലാം ഈ പ്രസ്ഥാനങ്ങളെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ചർച്ചകളിൽ കൂടി നമുക്ക് ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് മനസ്സ് തുറക്കണം, ആശയവിനിമയം നടക്കണം, നടത്തിയ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. അത് സമയമെടുക്കും. അതിന് അത് പരിഹരിക്കാൻ ബുദ്ധിമുട്ട് വരുമോ? ഏറെ ഇല്ല. ലോകത്തിലെ ഏത് കുറച്ച് പിളർന്നുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നീടും യോജിച്ച ചില ചില രാജ്യങ്ങളും അതിൻ്റെ ചില അനുഭവങ്ങളും ഉണ്ട്. എന്നാൽ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വ്യത്യസ്ത കോണുകളിൽ നില ധ്രുവങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും യോജിച്ചു വരാൻ കുറേ കൂടുതൽ സമയമെടുക്കുന്നു എന്നാണ് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് CPI നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അതാണ് ഇപ്പോൾ അവിടുത്തെ പാർട്ടി, CPN യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അത് യോജിച്ച പാർട്ടിയാണ്. പക്ഷേ അതേപോലെ തന്നെ തുല്യമായിട്ടൊന്ന് മാവോയിസ്റ്റ് വേറെ എവിടെ നിൽപ്പുണ്ട് യോജിക്കാതെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം നാളെ നമ്മളിപ്പോൾ പ്രമേയം പാസ്സാക്കിയാലോ പ്രസംഗം നടത്തിയാലോ ഇതെല്ലാം യോജിക്കും എന്നൊന്നുമില്ല. ചിലപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഈ LDF മുന്നണി വിപുലമാക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ബാലകൃഷ്ണമുള്ള ഒരു പക്ഷേ വരികയാണെന്നെങ്കിൽ നായർ സമാജത്തിൻ്റെ മുഴുവൻ പിന്തുണയും കിട്ടുമെന്നാണോ തോന്നുന്നത്? ഇല്ല, അതൊക്കെ ചില അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞങ്ങളിതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായ തീരുമാനം ഞങ്ങളെടുക്കും. അല്ല, വേറെ ഏതെങ്കിലും ഘടകകക്ഷികളാണ് ഇതിൽ നിന്ന് പോകാൻ UDFൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സഭാ അധിപന്മാരൊക്കെ തന്നെ പിന്നാലെ ചെല്ലും. എന്തുകൊണ്ട് ബാലകൃഷ്ണയുടെ പിന്നാലെ ഒരു നായർ സമാജത്തിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ? ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും അല്ല, താങ്കൾക്ക് അതിനെ വിലയിരുത്താൻ കഴിയുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോടൊക്കെ തന്നെ ചോദിക്കുക എന്നല്ലാതെ അല്ല. ഇതിൽ വരുമ്പോൾ നായർ സമാജത്തിൻ്റെ പിന്തുണ ലഭിക്കും എന്നും കൂടി കണ്ണ് നാട് നട്ടിട്ടുണ്ടല്ലേ? അല്ല, എന്നൊന്നും ഈ പറയുന്നതിന് അർത്ഥമില്ല. അതൊക്കെ വ്യത്യസ്തമായ ഈ പറയുന്ന സമുദായ സംഘടനകളൊക്കെ തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് അന്നത്തെ സമയത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുക. അതുകൊണ്ട് ഇതൊന്നും കണക്കുകൂട്ടിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നിലപാടുകൾ നിശ്ചയിക്കുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നില്ല, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കുഴിവെട്ടി മൂടി. ഇനിയിപ്പോൾ കുതികൊള്ളുക ശക്തിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഇതിലൊക്കെ എന്താണ് CPI മുമ്പോട്ടുള്ള? ഞങ്ങളൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ, LDFനെ വിജയത്തിലെത്തിക്കുക എന്നത്. CPI തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ CPI അംഗബലം വർദ്ധിപ്പിക്കുക, LDFനെ കൂടുതൽ പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതിൻ്റെ ഭരണ സാന്നിധ്യം ലഭിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം മുതൽ ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ CPI ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണത്തിൽ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനമാണ്. അത് കഴിഞ്ഞാലാണ് 2016 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിനാവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് വർഷക്കാലം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തുക, അതേപോലെ തന്നെ LDFന് ശക്തമായി തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാകുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ CPMമായിട്ട് ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ വരുമ്പോൾ താങ്കൾക്ക് പല കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് വാദിക്കേണ്ടി വരും, ആർഗ്യൂ ചെയ്യേണ്ടി വരും എന്നൊരവസ്ഥ ഉണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMമായിട്ട് പല കാര്യങ്ങളിലും സമരസപ്പെടാത്ത ആളാണ് ശ്രീ കാനം രാജേന്ദ്രൻ. ഇല്ല, അതുകൊണ്ട് CPM ഞങ്ങളിപ്പോൾ LDFനകത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം എന്നില്ല. CPMമായിട്ട് എല്ലാ കാര്യത്തിലും സമരസപ്പെടുകയാണെങ്കിൽ ഞാൻ CPM ചേർന്നാൽ പോരെ? ഞാൻ CPIയിലാണല്ലോ നിൽക്കുന്നത്, CPIയുടെ സെക്രട്ടറിയല്ലേ. അപ്പോൾ CPIക്ക് വേണ്ടി വാദിക്കാനും അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റേണ്ടി വരും. പക്ഷേ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള വഴി എന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു പാർട്ടി
ആണ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായി അതിൻ്റെ നില മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഈ രണ്ട് പ്രവർത്തനങ്ങളും എൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. അത് രണ്ടും സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കും. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഒന്ന്, ബി ജെ പിയുടെ കടന്നുകയറ്റം. രണ്ട്, ഡൽഹിയിലെ ആ ആത്മിയുടെ വൻ വിജയം. ഇതൊക്കെ കേരളത്തിലും ഇതിൻ്റെ ഒരു ഒരു തിരയടിച്ചുകൂടെ? അതിലിപ്പോൾ ഈ ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ഈ കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പുകളായി അതിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ഇനി ശക്തമാകാം ഒരു പക്ഷേ. ചിലപ്പോൾ അത് കുറച്ചുകൂടെ അതിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരെല്ലാം പരിശ്രമങ്ങളും നടത്തി എന്ന് വരും. അതിനൊക്കെ യോജിച്ച് നേരിടുക എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ബലത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക എന്നതാണ് ഞങ്ങളുടെ ചുമതല. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയൊന്നും കേരളത്തിലൊരു വലിയ പ്രശ്നമായി വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഡൽഹിയിൽ വൻ വിജയം ഉണ്ടാകുമെന്ന് നമ്മൾ ഡൽഹിയിലെ വിജയം എന്തുകൊണ്ട്? ഡൽഹിയിലെ വിജയം ബി ജെ പിക്കെതിരായിട്ടൊരു ബദൽ പടുത്തുയർത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് ലെഫ്റ്റിനൊട്ടും കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം? അത് വൈദ്യുതി ചാർജ് കുറയ്ക്കും, വെള്ളക്കര കുറയ്ക്കും, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഈ 8 മാസക്കാലത്തെ ദുർഭരണത്തിൽ പ്രതിഷേധിച്ച ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചത് ഒരു ബദലായി ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടിയിലാണ്. അതിൻ്റെ കാര്യം നാളെ എന്താകും എന്ന് ഇപ്പോൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാൻ വയ്യല്ലോ. അതുകൊണ്ട് കേരളം പോലെ ഉള്ള ഒരു സ്ഥലത്ത് രണ്ട് മുന്നണികൾ ശക്തമായി നിലനിൽക്കുന്നിടത്ത് ഒരു മുന്നണിയുടെ നയത്തിനെതിരായി വ്യത്യസ്തമായ നിലപാടുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് ബദലായി മറ്റൊരു ശക്തമായ മുന്നണി ഉള്ളപ്പോൾ ആം ആദ്മിക്ക് വലിയ ഒരു സ്ഥാനം ഈ കേരളത്തിലുണ്ടാകും എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധ്യമല്ല. യു ഡി എഫിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പല സമരങ്ങളും ഏറ്റവും അവസാനം ഇനിയിപ്പോൾ മാണിയോടെ നടത്തുന്ന ഒരു സമരം ബജറ്റിനെ അല്ലേ അവതരിപ്പിക്കാതിരിക്കുന്ന അതുകൊണ്ട് അവസാനിപ്പിക്കുമല്ലേ? അതോടുകൂടി യു ഡി എഫിനെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളും അവസാനം എന്നാല് പറഞ്ഞു. യു ഡി എഫ് ഇത് കൊള്ളരുതായ്മയായിട്ട് തുടർന്നാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു ഡി എഫിനെതിരായിട്ടുള്ള നിരന്തരമായ സമരങ്ങളും പ്രചരണങ്ങളും എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. യു ഡി എഫ് സമരം അവസാനിപ്പിച്ച് ഞങ്ങൾ സന്ധി ചെയ്തു പോകുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മുഴുവൻ ജനങ്ങളോടുള്ള ഒരു സമരമായി മാറുകയല്ലേ ചെയ്യുന്നത്? ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സോളാർ സമരത്തിന് ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം നടക്കാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ നിങ്ങളൊരു സമീപനത്തിലെടുത്താൽ ആ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ കൊള്ളരുതായ്മ ചെയ്യുന്നവർക്ക് നല്ല കാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ സമരങ്ങൾ എന്തിനു വേണ്ടിയാണ്? ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ആരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? വൈദ്യുതി ചാർജ് കൂട്ടി ആർക്കാണ് ബുദ്ധിമുട്ട്? ജനങ്ങൾക്കല്ലേ? ബസ് ചാർജ് കൂട്ടി ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ജനങ്ങൾക്കല്ലേ? റേഷനറിയുടെ വില കൂട്ടിയാൽ അതിൻ്റെ കൊടുക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെട്ട് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരങ്ങൾ സ്വർഗലോകത്തിരിക്കുന്നവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, ഈ മണ്ണിൽ ജനിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് ജനങ്ങൾ സ്വല്പം അതുകൊണ്ട് അസൗകര്യം ഉണ്ടായാലും ആ ജനങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഈ സമരം എന്ന് കണ്ട് അതിനെ സഹായിക്കും. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. ഏതായാലും പുതിയ സാരഥ്യം ഏറ്റെടുത്ത് കർമ്മമണ്ഡലം പാർട്ടി ഒന്നുകൂടെ സംശുദ്ധമാക്കിക്കൊണ്ട് യത്നിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.